ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരുപാട് നാളായില്ലേ സദ്യ റെസിപ്പീസ് ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് തേങ്ങ അരച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി മീൻ കറി ആയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ നമ്മുടെ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു മീൻ കറിയിൽ നമ്മൾ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 കഷ്ണം കുടംപുളി ഞാനൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ചെറുതായിട്ടൊന്നല്ല കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമ്മളിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് തന്നെ വാടി വന്നാൽ മതി. ഇപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മുളക് പൊടിയാണ് കേട്ടോ, കശ്മീരി മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ അത് അത്ര എരിവുള്ള മുളക് പൊടിയല്ല കേട്ടോ, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലപ്പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ നല്ല പോലെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങയ്ക്കായി മസാലപ്പൊടികളുടെ കൂടെ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലൊരു കളറും നല്ലൊരു മണവും വന്ന് തുടങ്ങും കേട്ടോ. അതുവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. തേങ്ങയൊക്കെ നല്ല കളറ് മാറുന്ന പോലെ നല്ല പോലെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല കളറും നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതിലേക്ക് അരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ നല്ല മഷി പോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കിങ് ഫിഷ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ പായലയോ ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകും ഉലുവയും നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു പഴുത്ത തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വാടി നല്ല പോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ആ തേങ്ങയൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തേങ്ങ വറുത്ത് കറി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല വറുത്ത തേങ്ങയുടെ മണം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്താണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറിക്ക് എത്ര തിക്നെസ് വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല കട്ടിക്കാണ് ഇരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല പോലെ തന്നെ ചൂടായിട്ട് വന്നു തുടങ്ങി. ഇനി ഒരു സമയത്ത് നേരത്തെ നമ്മൾ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ ആ കുടംപുളി അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഇപ്പോൾ നല്ല പോലെ തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ തിളച്ച് വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നല്ല പോലെ തിളച്ചു വന്ന് തുടങ്ങി. ഇനി ഒരു സമയത്ത് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം.
ഇനി മീനൊക്കെ നല്ലപോലെ കുക്കായിട്ട് വരട്ടെ. അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മീനൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഉടഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലിരിക്കും തോറും ഇനിയും കുറുകി വരും കേട്ടോ. ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് മീൻകറി ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.